കർത്താവിൻ്റെ വിളിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം ആരാധനയോടുള്ള ബന്ധത്തിൽ, എറണാകുളം കരിങ്ങാച്ചിറ ശാരോടുള്ള ബന്ധത്തിൽ കൂടി വരുവാൻ കർത്താവ് ഒരുക്കി തന്ന വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും പ്രിയ ജോർജ് സാറിനോടും ശിവസിസ്റ്ററോടും കുഞ്ഞുങ്ങളോടും ഒരുമിച്ചുള്ള കൂട്ടായ്മ, അവരുള്ള ദൈവനത്തോടുള്ള കൂട്ടായ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആരാധന സമർപ്പിപ്പാൻ അക്കൊണ്ടമിടയായി തീർന്നു. പ്രിയ ജോർജ് സാർ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഇപ്പോൾ രാത്രി 12:30 കഴിഞ്ഞു. മീറ്റിംഗ് തീരുമ്പോൾ ഏകദേശം 2 മണിയോളം ആകും എന്നറിയാം തീർച്ചയായിട്ടും. എന്നാൽ ഇന്ന് രാത്രിക്കാലം നിങ്ങൾ ഒരുമിച്ച്, പ്രത്യേകിച്ച് അവിടെ വിശുദ്ധ പകൽക്കാലമാണല്ലോ, ആരാധനയോട് ഒരുമിച്ച് ആയിരിപ്പാൻ തക്കവണ്ണം കഞ്ഞൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ ജോർജ് കുടി സാറുമായിട്ട് 92 മുതലുള്ള ബന്ധം ഞങ്ങൾക്ക് തമ്മിലുണ്ട്. 92 സാറ് അവിടെ പഠിക്കാൻ വന്ന സമയത്ത് തന്നെ, സാർ ബിഡി ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ ബിറ്റ് ചെയ്യുവാനായിട്ട് കഴിയുവാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ആ ടൈമുകളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ഞങ്ങൾക്ക് കൂടുവാനായിട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ച് ജോർജ് സാറിന്റെ ഭവനത്തിൽ പോയി താമസിക്കുവാനും അവിടെയുള്ള മാതാപിതാക്കളുടെ സൽക്കാരങ്ങളൊക്കെ ഞങ്ങൾക്ക് സ്വീകരിക്കുവാനും, അങ്ങനെ വളരെയധികമായി ആഴമായ ഒരു ആത്മീയ ബന്ധം, സുഹൃത് ബന്ധം, ഒരു സഹോദര ബന്ധം ഞങ്ങൾക്ക് സ്ഥാപിപ്പാൻ കഴിഞ്ഞു. ആ 92 മുതൽ സ്ഥാപിച്ച ബന്ധം ഇന്ന് വരെയും അത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ഒരുമിച്ച് പറയാനുള്ളൂ. തീർച്ചയായിട്ടും സാറിനോട് ഒരുമിച്ച് മണക്കാലയിൽ പഠിച്ചതിന് ശേഷമായിട്ട് 2002 മുതൽ 2014 വരെ അവിടെ അധ്യാപകനായിരിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അപ്പോഴും പ്രിയ സാറുമായിട്ട് കുടുംബവുമായിട്ട് വളരെയധികം കൂട്ടായ്മ ആയിരിക്കാൻ കൊണ്ട് ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് പ്രിയ സാറുമായിട്ട് ഇനി ഈ ആത്മീയ ബന്ധത്തെക്കാൾ അപ്പോൾ ആത്മീയ ബന്ധവും അപ്പോൾ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ പ്രിയ സാറിൻ്റെതായ ഗൈഡൻസ് പലപ്പോഴും ഞങ്ങൾക്ക് ലഭിക്കാൻ തക്കവണ്ണം റെഡിയായി തീർന്നു. ഇപ്പോൾ ഞങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സാറ് പറയുന്ന അല്ലെങ്കിൽ സാർ തരുന്ന ഒരു സജഷൻ എപ്പോഴും നല്ലതായിരിക്കും. തീർച്ചയായിട്ടും അത് ഇപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ, അത് നാട്ടിൽ, അത് പപ്പയും മമ്മയും ഒക്കെ ഞങ്ങളുടെ ഭവനത്തോടുള്ള ബന്ധത്തിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ ദൈവ ഭയത്തോടും ദൈവ കൃപയോടും നിൽക്കുന്ന ഒരു ദൈവദാസനെയാണ് കരിങ്ങാച്ചിറ ഷാരോഫ് അച്ഛന് കിട്ടിയത് എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം ഇത്രയും ആത്മീയ നിലവാരത്തിലും അപ്പോൾ തന്നെ വൈദിക വിദ്യാഭ്യാസമുള്ള ബന്ധത്തിൽ ഉന്നത നിലവാരത്തിൽ നിൽക്കുവാൻ ഇടയായി തീർന്ന പ്രിയ ദൈവദാസനാണ് നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സന്തുഷ്ടരാണെന്ന് അറിയാം. അപ്രകാരം ഓരോ ദിനംതോറും നിങ്ങളെ ആത്മാവിൽ ദൈവസഭയുടെ വളർച്ചയ്ക്ക് കാരണമായി പ്രിയ ദൈവദാസന കുടുംബമായിരിക്കുന്നു എന്നുള്ളത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് ഞങ്ങൾക്ക് പലപ്പോഴും ദേവദാസിലൂടെയല്ല, മറ്റു പലരിന്നും ഇവിടെ അത് കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ ശിവസിസ്റ്ററും അതുപോലെ തന്നെ പ്രിയ ദേവദാസനോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മയിൽ കൂട്ടായ്മ കാണിച്ച് ഒരേ നിലവാരത്തിൽ തന്നെ അവർക്ക് നിൽക്കുവാൻ കഴിയുന്ന കുഞ്ഞുങ്ങൾ, വളരെ ആത്മീയ പൈതൃകമുള്ള ആ കുഞ്ഞുങ്ങളെയും കണ്ട് സന്തോഷിപ്പാൻ തക്കണ്ണമിടയായി തന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു കുടുംബ ബന്ധവും ഒരുമിച്ച് സ്ഥാപിപ്പാൻ തക്കണ്ണമിടയായി തന്നു. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പ്രത്യേകം ഞങ്ങളെ കുറിച്ച് പ്രിയ സാർ പറയുവാൻ തക്കണ്ണമിടയായി തന്നു. ഞാൻ വൈഫ്, 3 കുഞ്ഞുങ്ങളാണ്. വൈഫിന്റെ പേര് സെനി സൈമൺ, മോൻ ഗ്ലാഡ്സൺ, മോള് ഗ്ലാഡിസ്, മൂന്നാമത്തെ ആള് ഗ്ലോറിയ. ഗ്ലാഡ്സൺ, ഗ്ലാഡിസ്, ഗ്ലോറിയ, മൂന്നുപേരും. മോൻ ഇപ്പോൾ കോളേജ് വിദ്യാഭ്യാസമുള്ള ബന്ധത്തിലായിരിക്കുന്നു, തേർഡ് ഇയറിലോട്ട് പ്രവേശിച്ചു. മോള് 11th സ്റ്റാൻഡേർഡിലും ഇളയാള് 10th സ്റ്റാൻഡേർഡിലുമാണ് പഠിക്കുന്നത്. ഇവിടെയും ആ മണക്കാലയിൽ അല്ലെങ്കിൽ ആ നിന്ന നിലവാരത്തിൽ തന്നെ, അതേ നിലവാരത്തിൽ തന്നെ, ആത്മീയ നിലവാരത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകുവാൻ തക്കണ്ണമിടയായി തീർന്നു. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമായിട്ട് കഴിഞ്ഞ 4 വർഷക്കാലം ഇവിടെയുള്ള ഒരു ദൈവസഭയോടുള്ള ബന്ധത്തിൽ പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിപ്പാൻ കർത്താവ് അവസരം നൽകി തന്നു. അതിനുശേഷമായിട്ട് ഞാനിപ്പോൾ ഇവിടെയുള്ള ഒരു സ്റ്റേറ്റിന്റെ ഒരു ഹോസ്പിറ്റലില് ചാപ്ലൈനായിട്ട് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കർത്താവ് വളരെയധികമായിട്ട്, പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ സാഹചര്യം, ഈ 2020 തുടങ്ങിയത് മുതൽ ഇന്നുവരെയും ലോകം പോയിക്കൊണ്ടിരിക്കുന്ന രീതി നമുക്കറിയാം എപ്രകാരം പ്രയാസത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അത് തന്നെ ഇവിടെയും ഞങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് സിനി ജോലി ചെയ്യുന്നത് കോവിഡ് യൂണിറ്റിലാണ്. 2-3 മാസങ്ങളായിട്ട് ആ കോവിഡ് യൂണിറ്റിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. എപ്പോഴും രാവിലെ രാത്രിയിലാണ് നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്തത്, ഇന്നും നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. ആദ്യമൊക്കെ പോകാനായിട്ട് വളരെയധികം പ്രയാസമുണ്ടായിരുന്നു. കാരണം പോകാൻ പ്രയാസം എന്ന് പറഞ്ഞാൽ പോയേ പറ്റുള്ളൂ. കാരണം അതിനകത്ത് ജോലി ചെയ്തിട്ട് മടങ്ങി വരുമ്പോൾ വളരെ പ്രയാസത്തോടെയാണ് പലപ്പോഴും
കരയുന്ന അനുഭവം വരെ വന്നിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാം ഉണ്ട്, ഞാനും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നു, ഞങ്ങൾ രണ്ടുപേരും വരുമ്പോൾ ഇതെങ്ങനെയായിത്തീരുമെന്ന്. എന്നാൽ ദൈവം ഇന്നുവരെയും അത്ഭുതകരമായി സൂക്ഷിപ്പാൻ തക്കണമിടയായി തന്നു. ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ് ഇന്നുവരെയും നിൽപ്പാൻ തക്കണമിടയായി തന്നത്. അപ്രകാരം ജീവാന്ത്യത്തോളം കർത്താവിന്റെ വരവോളം വിശ്വസ്തയോടെ പിന്നെയും നിൽക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെയും പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. ഇന്ന് രാത്രി കാലം നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് രാത്രി കാലത്തെ അല്പസമയത്തെ വേദവചന ചിന്ത നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്രകാരം അവസരം നൽകി തന്ന പ്രിയ ജോർജ് സാറിനോടും കുടുംബത്തോടും ദൈവസഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കേട്ടപ്പോൾ ഇടയായിത്തന്നു കോവിഡിന്റെ ഭീതി അവിടെയും വളരെ അധികമായിട്ട് ഉണ്ട് എന്ന് കേൾക്കുവാൻ തക്കണമിടയായിത്തന്നു. പ്രത്യേകിച്ച് കൊല്ലം ജില്ല, എല്ലാ ജില്ലകളിലും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും വളരെ പ്രതികൂലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ നടുവിൽ നമ്മൾ ഭയപ്പെട്ടു പോകാതെ ധൈര്യമുള്ളവരായി ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ്, നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവാണ് നമ്മളോട് കൂടെയുള്ളത്. അങ്ങനെയെങ്കിൽ ഈ കർത്താവ് നമ്മോട് കൂടെ കരം പിടിച്ച് അന്ത്യത്തോളം നടത്തുവാൻ വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ട്, പ്രതികൂലങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഏതെല്ലാം വിധത്തിൽ എങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതികളൊക്കെ ഉണ്ടെങ്കിലും ആ പ്രതികൂല കാറ്റുകളുടെ ഒക്കെ നടുവിൽ ആ ബോട്ടിനകത്ത് കർത്താവ് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ്. അവൻ ഉറങ്ങുന്നു എന്നുള്ളതല്ല, അതിനകത്ത് കർത്താവുണ്ട്. എന്നാൽ തക്ക സമയത്ത് ഉണർന്ന് നമ്മളെ വിടുവിപ്പാൻ അവൻ മതിയായ ശക്തനായ ദൈവമായിരിക്കുന്നു എന്നുള്ളത് ഇന്ന് രാത്രി കാലവും നമുക്ക് ഉറപ്പോടെ വിശ്വസിപ്പാൻ തക്കൊണ്ടും ഇടയായി തീരണം. ഇവിടെ പാടിയ പാട്ടുകളൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്നു. വളരെ പ്രത്യാശയോടെ ഉള്ള പാട്ടുകളാണ് പാടുവാൻ തക്കൊണ്ടും ഇടയായി തന്നെ. പ്രത്യേകിച്ച് സിബിൻ കുര്യൻ പാടുന്ന കണ്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി. മണക്കാലയിൽ ഞാനുള്ള സമയത്ത് പ്രിയ ദേവദാസൻ അവിടെ ഉണ്ടായിരുന്നു. ഇന്നത് കണ്ടതിൽ വളരെയധികം സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്രകാരം അവിടെയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി കാലത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി, എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി, എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. ഇന്ന് രാത്രിക്കാലം ഈ വായിച്ചു കേട്ടതായ വേദഭാഗം നമുക്ക് വളരെ സുപരീതമാണ്. ഒരുപക്ഷെ നിങ്ങൾ പല പ്രാവശ്യം ഇതിൽ നിന്ന് ദൈവത്തിന്റെ ആലോചന നിങ്ങൾ ശ്രവിച്ചുള്ളതുമായിരിക്കാം. എന്നാൽ എങ്കിൽ തന്നെയും ഈ വാക്യങ്ങളിൽ നിന്ന്, ഈ വചനത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞ പകൽക്കാലം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ നൽകി തന്ന ചില വേദഭാഗങ്ങൾ, ചിന്തകൾ നിങ്ങളുമായി ഒരുമിച്ച് പങ്കുവെക്കുവാൻ തക്കൊണ്ടും താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം ഏറ്റവും ഉദാത്തമായ സുവിശേഷങ്ങൾ, ഏറ്റവും ഉന്നതമായ നിൽക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം എന്നറിയാം. നമുക്കറിയാം 1 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ച്, കർത്താവിന്റെ മരണത്തെ കുറിച്ച് 19-ാം അധ്യായത്തിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നു എങ്കിൽ, അവിടെ അവസാനിപ്പിച്ചിരുന്നു എങ്കിൽ ഇന്ന് നമുക്ക് ഇങ്ങനെ കൂടി വരുവാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ 20-ാം അധ്യായവും 21-ാം അധ്യായവും അതിനോട് ആഡ് ചെയ്തതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധി ആരാധനയിൽ നമുക്ക് സംബന്ധിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും. 19-ാം അധ്യായം കൊണ്ട് സുവിശേഷം അവസാനിക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് അർത്ഥമുണ്ടാകുകയില്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു സാധാരണ മനുഷ്യനായി മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായി മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന് അവൻ ക്രൂശിൽ മരിച്ചു എന്നുള്ളത് മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റവനായി നമ്മെ ചേർപ്പാൻ വീണ്ടും വരുന്ന കർത്താവാണെന്നുള്ള ഉറപ്പും പ്രത്യാശയും നൽകുന്ന പുനരുദ്ധാനത്തിന്റെ ഉയർപ്പിന്റെ വാക്യമാണ് അല്ലെങ്കിൽ വാക്യങ്ങളാണ് നമുക്ക് ഇവിടെ വായിപ്പാൻ തക്കണ്ണം ഇടയാകുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തുടങ്ങുന്നത് കർത്താവിന്റെ ഉയർപ്പിന്റെ ആ സംഭവം നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ മറ്റുള്ള സാധാരണ ഒരു കല്ലറ അടഞ്ഞു കിടക്കുന്നത് പോലെ ഇന്നും ആ കല്ലറ അടഞ്ഞു കിടന്നതിനെ, എന്നാൽ ഇന്നുവരെയും
അടഞ്ഞു കിടക്കാത്ത, ഇന്ന് വരെയും ഉയർത്തെഴുന്നേൽക്കാത്ത അനേകർ മറ്റുള്ളവരുണ്ട്. എന്നാൽ ഇന്ന് വരെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ആ കല്ലറ ഇന്നും അത് ശൂന്യമായി കിടക്കുന്നു. അതിന്റെ അർത്ഥം നമ്മൾ വിശ്വസിക്കുന്നതിന് ഒരർത്ഥമുണ്ട്, നമ്മൾ കാത്തിരിക്കുന്നതിന് ഒരർത്ഥമുണ്ട്, നമ്മൾ നിലനിൽക്കുന്നതിന് ഒരർത്ഥമുണ്ട്. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് ഒഴിഞ്ഞ കല്ലറയാണ് ഇന്ന് നമ്മൾ കാണുന്നതെങ്കിൽ അതിന്റെ പിമ്പിൽ ഒരു സത്യമുണ്ട്, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനവും നമ്മുടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമുക്ക് കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ വിശ്വാസത്തിൽ നിന്ന് തുടങ്ങുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇന്ന് രാത്രികാലം ഈ വചനത്തിന്റെ ചിന്തയിൽ നമുക്കൊന്നുകൂടെ ഉണർത്തുവാൻ ഇടയാകട്ടെ. ഇവിടെ വായിച്ചതായ രണ്ട് വേദഭാഗങ്ങൾ, അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി, എന്നാൽ മറിയ കല്ലറക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നമുക്കറിയാം ഈ സംഭവം 20:1 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം കർത്താവിനെ കല്ലറയിൽ അടക്കം ചെയ്തതിന് ശേഷമായിട്ട് 3-ാം ദിനം മഗ്ദലക്കാരത്തി മറിയ ഇവിടെ യേശുവിനെ കാണുവാനായിട്ട് അതിരാവിലെ അവിടെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കൽ ചെന്നു. ഇവിടെ നമുക്ക് ചില കഥാപാത്രങ്ങൾ ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ മറിയ, മഗ്ദലക്കാരത്തി മറിയ നമുക്കറിയാം. അപ്പോൾ തന്നെ നമുക്കറിയാം മറ്റ് 4 സുവിശേഷങ്ങളിലും ഇത് ഒന്നുപോലെ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ മഗ്ദലക്കാരത്തി മറിയ എന്ന് മാത്രം കൊടുത്തിരിക്കുമ്പോൾ മറ്റ് സുവിശേഷങ്ങളിൽ യാക്കോബിന്റെ അമ്മ മറിയെ കുറിച്ചും സലോമിയെ കുറിച്ചും പറയുന്നുണ്ട്, മറ്റ് 2 സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു സ്ത്രീയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ മഗ്ദലക്കാരത്തി മറിയ അതിരാവിലെ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ വാക്ക് തന്നെ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം വളരെ പ്രസക്തമായിട്ടാണ് യോഹന്നാൻ അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് പറയാൻ കാരണം, അവിടെ നമുക്കറിയാം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കേണ്ടത് 3-ാം ദിനമാണ്. എന്നാൽ 3-ാം ദിനം എന്നല്ല സുവിശേഷകന്മാർ കൊടുത്തിരിക്കുന്നത്, അവർ 4 പേര് കൊടുത്തിരിക്കുന്നത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം. കാരണം എന്താ? ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം ഞായറാഴ്ചയായിരിക്കുമ്പോൾ അവിടെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് ഈ വിശുദ്ധ പകൽക്കാലം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എറണാകുളത്തിരുന്ന് നാം ആരാധിക്കുമ്പോൾ, ആഴ്ചയുടെ 1-ാം ദിനം നാം ആരാധിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്നത് മരിച്ച ക്രിസ്തുവിനെയല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ്. കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ കരച്ചിൽ കേട്ടിട്ട് നമ്മുടെ അരികിൽ വന്നു നിൽക്കുന്ന, നമ്മളോട് സംസാരിക്കുന്ന, നമ്മുടെ പേർ വിളിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യേശു ഇന്നും എനിക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത് നമ്മെ വിളിച്ചറിയിക്കുന്നത് ആ ഒഴിഞ്ഞ കല്ലറയായിരിക്കുമ്പോൾ. ഇന്ന് രാത്രി ഒഴിഞ്ഞ കല്ലറ കണ്ടിട്ട് ഭീതിപ്പെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആ ഒഴിഞ്ഞ കല്ലറയ്ക്കകത്ത് ചെന്നിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടിട്ട് ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ല. അതിന്റെ പിമ്പിൽ ഉയർത്തെഴുന്നേറ്റവൻ നമ്മോട് കൂടെയുണ്ട്. ആ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ അരികിൽ നിൽക്കുവാൻ നമ്മുടെ കർത്താവുണ്ട് എന്നുള്ളത് ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് ഞാൻ ശക്തമായി പറയട്ടെ, ഉറപ്പോടെ പറയട്ടെ, ധൈര്യത്തോടെ പറയട്ടെ, നമ്മുടെ കരച്ചിൽ കേൾക്കുന്നവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 1-ാം ദിനം ആ ഞായറാഴ്ച അതിരാവിലെ ഏറെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവിടെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം മഗ്ദലക്കാരത്തി മറിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾ ഭൂതം ബാധിച്ചവളായിരുന്നു, 7 ഭൂതം ബാധിച്ചവളായിരുന്നു. ലൂക്കസുവിശേഷം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ 7 ഭൂതം ബാധിച്ചവൾക്ക് കർത്താവ് സൗഖ്യം നൽകി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ അന്ന് മുതൽ ഇന്നുവരെയും കർത്താവിനെ പിൻപറ്റുന്നതിൽ അവൾ പിന്നോക്കം പോയില്ല എന്നുള്ളത് നമുക്ക് ഈ വചനത്തിൽ നിന്ന് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ ഒന്നുകൂടെ പറഞ്ഞാൽ മത്തായി സുവിശേഷത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അവർ കാണുവാൻ കഴിയും. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ സംഭവം വായിക്കുമ്പോൾ കർത്താവ് ക്രൂശീകരണ സമയത്ത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ വരെയും നിന്ന ഒരു സ്ത്രീ ആണ് ഈ മഗ്ദലക്കാരത്തി മറിയ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് അവളുടെ വിശ്വാസ ജീവിതം തുടങ്ങിയോ അത് ഇന്നുവരെയും കർത്താവ്
ഭർത്താവ് മരിച്ചിട്ടും കർത്താവ് കല്ലറയിൽ വെച്ചിട്ടും അവളുടെ വിശ്വാസത്തിന് കോട്ടം വന്നില്ല. അവൾ ആ യേശുവിനെ അല്ലെങ്കിൽ യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശേണ്ടതിന് അതിരാവിലെ ഏഴ് അല്ലെങ്കിൽ ഏറെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവളുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി അവൾ ഓടുകയാണ്. കാരണം അവൾക്കറിയാം ഒരു യാഥാർത്ഥ്യം, അവൾ ഓടുന്നതിനൊരു ലക്ഷ്യമുണ്ടെന്ന് അവൾക്കറിയാം. ഓടുന്ന ലക്ഷ്യം പൂർത്തീകരിച്ചു മാത്രമേ മടങ്ങി വരികയുള്ളൂ എന്ന് അവൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭവനത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചത്. ഇന്ന് രാത്രി കാലം ഞാൻ പറയട്ടെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ഇറങ്ങി തിരിച്ചെങ്കിൽ നമ്മുടെ ഓട്ടം നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുവോളമായിരിക്കണം നാം ഓടേണ്ടത്. വഴിയിൽ വെച്ച് പട്ടുപോകാനല്ല, വഴിയിൽ വെച്ച് പിന്മാറിപ്പോകാനല്ല, സമൂഹത്തെ കണ്ട് ഭയപ്പെട്ട് ഭവനത്തിനകത്ത് അടച്ചിരിക്കുവാനല്ല നമ്മെ ദൈവം വിളിച്ചത്. പിന്നെയോ ആ ലക്ഷ്യം പൂർത്തീകരിക്കുവോളം ഓടേണ്ടതിനാണ്. ഇന്ന് രാത്രി നമ്മൾ വിശ്വസിപ്പാൻ ഇടയാകണം. നമുക്കറിയാം ശിഷ്യന്മാരെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ചില കഥാപാത്രങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അവർ വീര്യപ്രവർത്തികൾ കണ്ട് കർത്താവിനോട് കൂടെ നടന്ന് ഭക്ഷണം കഴിച്ച് കർത്താവിൽ നിന്നുള്ള ശിക്ഷണമേറ്റ് അവരെല്ലാം കർത്താവിൽ നിന്ന് ഒന്നുപോലെ പ്രാപിച്ചവരാണ് 3.5 വർഷക്കാലം ശിഷ്യന്മാർ 12 പേരിൽ. ഇപ്പോൾ 11 പേര് മാത്രമേ ഉള്ളൂ. ഈ 11 പേരും എന്നാൽ ഈ 11 പേരിൽ ഒരുവൻ മാത്രമേ ക്രൂശീകരണത്തോളം ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. ബാക്കി 10 പേരും പത്രോസ് യേശുക്രിസ്തുവിനെ ന്യായാസനത്തിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ പേടിച്ച് അവിടെ ഓടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പല ശിഷ്യന്മാരും മാറി 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 എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ ഭയന്നിട്ട്, യഹൂദന്മാർ അവരെ ഉപദ്രവിക്കുന്നു ഭയന്നിട്ട്, അവരെയും കൊന്നുകളയുമെന്ന് പേടിച്ചിട്ട്, അവരെ തകർത്ത് കളയുമെന്ന് പേടിച്ചിട്ട്, രാജ്യം അവർക്കെതിരായി മാറുമെന്ന് പേടിച്ചിട്ട് അവരെല്ലാവരും ഇറങ്ങി മാറി നിരിഞ്ഞ് അവരുടെ ഭവനങ്ങളിൽ അടയ്ക്കപ്പെട്ട് ഭവനങ്ങളിൽ പേടിച്ച് കർത്താവ് ക്രൂശിക്കപ്പെട്ടു, കർത്താവ് മരിച്ചു, അവൻ കല്ലറയിലായി, ഇനി നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഇല്ല എന്ന് പറഞ്ഞ് ഈ ശിഷ്യന്മാർ മാറിയിരിക്കുമ്പോൾ ഇവിടെയാണ് മഗ്ദലക്കാരത്തി മറിയുടെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഭരിക്കേണ്ടത്. അവൾ അതിരാവിലെ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം അവൾ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ്, ഇറങ്ങി ഓടുകയാണ്. അവൾ ചുറ്റുപാടുകളെ നോക്കി ഭയപ്പെടുന്നില്ല, അവിടെ മുമ്പുള്ള ആ കല്ലറയിലേക്കാണ് ഓടുന്നുള്ള ഭയം അവളെ ഭരിക്കുന്നില്ല. അവിടെ ഭരിക്കുന്ന യഹൂദന്മാർ അല്ലെങ്കിൽ അവരുടെ റോമൻ സൈന്യത്തെ അവൾ ഭയക്കുന്നില്ല, റോമൻ ഭരണാധികാരികളെ അവൾ ഭയക്കുന്നില്ല, അല്ലെങ്കിൽ ശിഷ്യന്മാർ അവർ എങ്ങനെയായിരിക്കുന്നു എന്നുള്ള അവൾ ചിന്തിക്കുന്നില്ല. അവളുടെ ചിന്ത ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഒരു വിടുതൽ നൽകി തന്ന, എന്നെ വിശ്വാസത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാൻ സുവിശേഷത്തിന്റെ ശബ്ദം എന്റെ ചെവിയിൽ തന്നെങ്കിൽ, സുവിശേഷത്തിന്റെ മാനസാന്തരത്തിന്റെ ശബ്ദം എന്റെ ചെവിയിൽ തന്നെങ്കിൽ, എന്റെ കർത്താവ് രക്ഷിതാവായി എന്റെ ജീവിതത്തിൽ വന്നെങ്കിൽ, എനിക്ക് കർത്താവായി അവൻ വന്നെങ്കിൽ അവനെ അന്ത്യത്തോളം ഞാൻ പിൻപറ്റുമെന്നുള്ള ഉറപ്പാണ് അവളെ അതിരാവിലെ ഇറങ്ങി പുറപ്പെടുവാൻ പ്രേരിപ്പിച്ചത്. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ഞാൻ ദൈവജനത്തോട് ചോദിക്കട്ടെ, വിശ്വാസ ജീവിതത്തിലേക്ക് നാം ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ എത്ര പ്രാവശ്യം പിന്മാറി പോകുന്നതായിട്ട് ചിന്ത വന്നു? എത്ര പ്രാവശ്യം നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങൾ വന്നു? എത്ര പ്രാവശ്യം നമ്മൾ സമൂഹത്തെ ഭയന്നു മാറിയിട്ടുണ്ട്? ഇപ്പോൾ നമുക്കറിയാം കോവിഡിന്റെ ഭീതിയാൽ ഈ ലോകം മുഴുവനും ലോകരാജ്യങ്ങൾ മുഴുവനും എല്ലാ വൻകരകളും ഒന്നുപോലെ ഭീതിയുടെ നിഴലിലാണ് ഓടുന്നത്. ആർക്കും ആരെയും അടുത്തു നിൽക്കുവാൻ കഴിയാത്തതുപോലെ അകൽച്ച നേടുക, അകലമിടുകയാണ് എന്ന് പറഞ്ഞാൽ അവർ അകനകന്ന് മാറുകയാണ്. പണ്ട് അടുത്തിരിക്കുവാൻ താല്പര്യപ്പെട്ടവർ ഇന്ന് ലോകരാജ്യങ്ങൾ എല്ലാവരും അകലം പാലിക്കുകയാണ്. കാരണം എന്താ? ഈ ഒരൊറ്റ രോഗം എന്തുവന്നു മനുഷ്യരെ തമ്മിൽ അകറ്റുകയാണ്, മാതാപിതാക്കളെ തമ്മിൽ അകറ്റുകയാണ്, കുഞ്ഞുങ്ങളെ തമ്മിൽ അകറ്റുകയാണ്. ലോകം ഭീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ എല്ലാരും അകന്നകന്ന് പോകുമ്പോഴും അകലം പാലിക്കുമ്പോഴും അകലം പാലിക്കാതെ എന്റെ കരത്തിലെ ശബ്ദം കേൾക്കുവാനായിട്ട് എന്റെ കർത്താവ് എന്നോട് കൂടെയുണ്ടെന്നുള്ളത്, എന്റെ അരികിലുണ്ടെന്നുള്ളത് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഉറപ്പോടെ എന്നെ കേൾക്കുന്ന ദൈവജനമേ നിങ്ങളുടെ ഉള്ളിൽ അത് തറയ്ക്കുവാൻ ഇടയാകണം. നിങ്ങളുടെ ഉള്ളിൽ ആ വിശ്വാസത്തിന്റെ ഉറപ്പ് പ്രാപിപ്പാൻ ഇടയാകണം. കാരണം 11-ാം വാക്യമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്.
ഒന്നാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിച്ചിങ്ങനെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിനം എന്ന് പറഞ്ഞാൽ കർത്താവ് മരിച്ച മൂന്നാം ദിനം, അത് വിശുദ്ധ പകൽക്കാലം, അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ആ ഞായറാഴ്ച വിശുദ്ധി ആരാധനയുടെ ആദ്യ ദിവസം. ആ ആദ്യ ദിവസം അതിരാവിലെ തന്നെ, അപ്പോൾ നേരെ ഇരുട്ടുള്ളപ്പോൾ തന്നെ, അപ്പോൾ നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ അവിടെ അവളുടെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സമൂഹത്തിലുള്ളവർ ചുറ്റുപാടുള്ളവർ ഒരുപക്ഷെ പറഞ്ഞിരിക്കാം, പണ്ട് ഇവൾക്ക് ഭൂതം ബാധിച്ചവളായിരുന്നു, ഏഴ് ഭൂതം ബാധിച്ചവളായിരുന്നു, ഇന്ന് ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെ ഇറങ്ങി പുറപ്പെട്ടത് പഴയ പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ എന്ന് ഇവിടെ ഒരുപക്ഷെ സമൂഹം ഇവളെ കുറ്റം വിധിക്കാമായിരുന്നു, അല്ലെങ്കിൽ സമൂഹം ഇവളുടെ നേരെ വിരൽ ചൂണ്ടാമായിരുന്നു, ഇവൾ എവിടേക്കാ പോകുന്നത്, അടുത്ത് ഇവൾ പോകുന്ന എവിടേക്കാണ്, ഇവൾ കല്ലറയിലേക്കാ പോകുന്നത്. നമുക്കറിയാം കല്ലറ എന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട് രാത്രിയിൽ കല്ലറയിലേക്ക് പോകാൻ, അതിനകത്തൊരു ഇല അനങ്ങിയാൽ നമ്മൾ പേടിച്ച് ബോധം കെട്ട് താഴെ വീഴും അല്ലേ, പലപ്പോഴും നമ്മൾ പേടിക്കുന്ന, അല്ലെങ്കിൽ പള്ളിയുടെ അല്ലെങ്കിൽ നമ്മുടെ ശവക്കോട്ടയുടെ അരികിലൂടെ ഒക്കെ നമ്മൾ നട്ടുച്ചയ്ക്ക് പോലും പോകാൻ പേടിയാ, കാരണം നമ്മളെ ഭയപ്പെടുത്തുന്ന ശൂന്യതയുടെ അല്ലെങ്കിൽ ഒരു പിശാചിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലം പോലെയാണ്, ഭയപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് കല്ലറ എന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും ഒരു പ്രത്യാശയ്ക്ക് വക വരുന്ന സ്ഥലമല്ല, കാരണം അവിടെ നിന്നൊരു ഉയർപ്പ് എങ്ങും ഉണ്ടാകത്തില്ല, അത് ഇന്നുവരെ കേട്ടിട്ടുമില്ല. എന്നാൽ ഇന്നുവരെയും കേൾക്കാത്തതിനെ, ആ നീ അനുഭവിക്കാത്തതിനെ കർത്താവിന്റെ സാമീപ്യം കൊണ്ട് നിനക്ക് അനുഭവിപ്പാൻ കഴിയുമെന്നുള്ളത് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുണ്ടാകണം. നമ്മുടെ ജീവിത യാത്രയിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ശൂന്യതയാണെങ്കിൽ, നമ്മൾ കാണുന്ന ഒഴിഞ്ഞ നമ്മൾ കാണുന്നത് കല്ലറയാണെങ്കിൽ, നമ്മൾ പോകുന്നത് കല്ലറയുടെ അനുഭവത്തിന്റെ ആ ഒരു അനുഭവത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമുക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയണം, അവിടെ ഒരു ഇമ്പമായ ശബ്ദം, അവിടെ എന്റെ പേർ വിളിക്കുന്ന ഒരു ശബ്ദം, അവിടെ എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു ശബ്ദം എനിക്ക് വേണ്ടി ഉണ്ടെന്നുള്ളത് ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധി ആരാധനയിൽ നമുക്ക് ഉറപ്പ് പ്രാപിപ്പാൻ കഴിയണം. ഇവിടെ പറയുകയാണ്, എന്നാൽ മറിയ കല്ലറക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്താണ് അവൾ കരയാൻ കാരണം? യഥാർത്ഥത്തിൽ ഉയർപ്പ് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെതാണ്. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഉറപ്പോടെയാണോ ഇവൾ വന്നെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അല്ല. നമുക്കറിയാം ശിഷ്യന്മാർ എല്ലാവരും ഇവിടെ നമുക്കറിയാം പത്രോസിനെയും യോഹന്നാനെയും ഇവിടെ നമുക്ക് വ്യക്തമായി കാണും. ഈ അധ്യായത്തിൽ ഒന്ന് മുതൽ ഒമ്പതിലുള്ള വാക്കിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, അത് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, അവർ പോലും യേശുവിന്റെ മാർവോട് ചേർന്നൊരു ശിഷ്യൻ പോലും പേടിച്ച് അവരുടെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അതാണ് അവിടെ ഒൻപതാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്, അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അതാണ് നമ്മൾ അതിൽ തൊട്ടുമുമ്പ് വായിച്ചത്. അവിടെ നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ their own house, അവിടെ സ്വന്തം ഭവനത്തിലേക്ക് അവർ മടങ്ങിപ്പോയി. ഇവളും സ്വന്തം ഭവനത്തിൽ നിന്ന് ഒരുപക്ഷെ വന്നതായിരിക്കാം, പക്ഷെ ഇവൾ മടങ്ങിപ്പോയില്ല. എന്താണ് കാരണം? അവൾ ഇറങ്ങിത്തിരിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ശിഷ്യന്മാർ ഇറങ്ങിത്തിരിച്ചതിന് ഉദ്ദേശം നമുക്കറിയാം, അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ സ്ത്രീ ഈ സഹോദരി ചെന്ന് പറഞ്ഞത് സത്യമാണോ എന്നറിയുവാൻ വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ടവരായിരുന്നു ആ സമയം വരെ ശിഷ്യന്മാർ. അവിടെ രണ്ടാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന, അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശുവിന്റെ പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. അവൾ കരയാനുള്ള കാരണം അവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. രണ്ടാം വാക്യം വായിക്കുമ്പോൾ കാണാം, അവൾ അവിടെ വന്ന് നോക്കിയപ്പോൾ ഒഴിഞ്ഞ കല്ലറയാണ് കണ്ടത്. അവൾ കല്ലറ വാതുക്കൽ ചെന്നു കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. അവൾ വന്നത് ആ കല്ലറ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ യേശുവിനെ അതിനകത്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സുഗന്ധ പൂശുവാൻ വേണ്ടി അവൾ വന്നത്. പക്ഷെ അവൾ വന്നപ്പോൾ കല്ലറ നീങ്ങിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവൾക്ക് ഒരു സാമാന്യ ചിന്ത വെച്ചുകൊണ്ട് അവൾക്കറിയാം ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു മറുപടി കിട്ടണമെങ്കിൽ യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാരുണ്ടല്ലോ അവരോട് ചോദിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അതിനൊരു മറുപടി ലഭിക്കുകയുള്ളൂ എന്നുള്ള ചിന്തയാണ് ഇവൾ ഈ പത്രോസും യോഹന്നാനും ഒക്കെ ഇരുന്ന ഭവനത്തിലേക്ക് ഓടിച്ചെല്ലാൻ പ്രേരിപ്പിച്ചത്. മനസ്സിലായോ? ഈ കല്ലറ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അതിനൊരു മറുപടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് യേശുവിനോട് ചേർന്നിരുന്ന, മൂന്നര വർഷക്കാലം ചേർന്നിരുന്ന ഇവരുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഇവരുടെ അരികിലേക്ക് ഇവൾ ഓടിച്ചെല്ലാൻ പ്രേരിപ്പിച്ചത്.
പക്ഷെ അവൾ ഓടിച്ചെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ കൈമലർത്തുകയാണ്. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയും ഇങ്ങനെയാണ്. ഇന്ന് ആരോട്, ഒരു മനുഷ്യനോട് ഒരു സഹായം ചോദിച്ചാൽ, ഒരു മനുഷ്യന്റെ അരികിൽ നമ്മുടെ കാര്യങ്ങൾ ചെന്നു പറഞ്ഞാൽ, ഒരു പക്ഷേ നമുക്ക് മറുപടി ഒട്ടും കിട്ടാതിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധി ആരാധനയിൽ നമുക്ക് ചിന്തിപ്പാൻ ഇടയാകണം. ഇവരുടെ കയ്യിൽ മറുപടി ഇല്ലെങ്കിൽ നീ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയുമായി നിന്റെ അരികിൽ തന്നെ നാഥനുണ്ട്. അവൻ നിന്നിൽ നിന്ന് അകലെയല്ല. നീ ഓടുകയാണ്. എങ്ങോട്ട്? ഈ ശിമോൻ പത്രോസിന്റെയും യോഹന്നാന്റെയും ഭവനത്തിലേക്ക് ഓടുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? അവൾ ഇറങ്ങിത്തിരിച്ചതിന്റെ ഉദ്ദേശം പൂർത്തീകരിച്ചിട്ടേ അവൾ മടങ്ങിപ്പോകത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ ദിവസങ്ങളിൽ, ഈ മാസങ്ങളിൽ, 2020 അല്ലെങ്കിൽ മാർച്ച് മാസം മുതൽ നമുക്കറിയാം, ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ, ഞാൻ സുസൂചിച്ച സഭയിൽ മാർച്ച് മാസം 15 മുതൽ തുടങ്ങിയതാണ് ഭവനങ്ങളിൽ വെച്ചുള്ള ഈ സൂം മീറ്റിങ്ങുകൾ, ഭവനത്തിൽ നടക്കുന്ന ഈ ആരാധന. ഇന്നുവരെ അതിന് മാറ്റം സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ ഭവനങ്ങളിൽ ഇരുന്നാണ് ഇപ്പോൾ നമ്മൾ ആരാധന കൂടുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുന്ന ഈ ആരാധനയ്ക്ക് സഭയിൽ കൂടി വന്ന ആരാധനയേക്കാൾ കൂടുതൽ ഒരു അർത്ഥതലം നമ്മുടെ ഭവനത്തിലുണ്ട്. കാരണം എന്തറിയാമോ? നമ്മൾ ഭവനത്തിൽ ഇരുന്ന് ആരാധിക്കുമ്പോൾ, നമ്മൾ കുടുംബമായി ഇരുന്ന് ആരാധിക്കുമ്പോൾ, സഭയോട് ഒരുമിച്ച് കൂടി വരുവാൻ കഴിയുന്നില്ലെങ്കിലും നമുക്കൊരു വേദന അധികമായിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ആ കൂട്ടായ്മ ബന്ധം നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല. എങ്കിലും എന്റെ കർത്താവേ, അങ്ങയുടെ കൂട്ടായ്മ ബന്ധം എന്റെ ഭവനത്തിൽ നിന്ന് വിട്ടുപോകരുതേ. ഇന്ന് പകൽക്കാലം നമുക്കത് ചിന്തിപ്പാനും വിശ്വസിപ്പാനും കഴിയണം. സഭയായിട്ട് ഒരുമിച്ച് കൂടി വരുവാൻ കഴിയുന്നില്ലെങ്കിലും നമ്മളെല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഒരു ബന്ധമുണ്ട്, ഒരു രക്തബന്ധമുണ്ട്. അത് കർത്താവിന്റെ രക്തത്തിന്റെ ബന്ധമാണ്. ആ ബന്ധം, ആ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ബന്ധമാണ്. ആ ബന്ധം നമ്മളെ മുറിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും, ഒരു രോഗത്തിനും, ഒരു പ്രതികൂലത്തിനും, ഒരു നിന്ദയ്ക്കും നമ്മളെ മുറിക്കാൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ കൂട്ടായ്മ ബന്ധം നൽകി തന്നത് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലെ കയച്ച് രണ്ട് കരങ്ങളും നീട്ടി, രണ്ട് കാലുകളും നീട്ടി, മൂന്നാണിവേൽ തൂങ്ങപ്പെട്ടവനായി അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി നൽകി തന്ന ബന്ധമാണ് നമുക്ക് നൽകി തന്നതെങ്കിൽ ഈ ലോകത്തിന്റെ കഷ്ടം നമ്മളെ തോൽപ്പിക്കുകയില്ല, നമ്മൾ അവരെ തോൽപ്പിക്കുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ഉറപ്പോടെ പറയുവാൻ കഴിയണം, ഞാൻ ലോകം എന്നെ തോൽപ്പിക്കുകയില്ല, രോഗം എന്നെ തോൽപ്പിക്കുകയില്ല, സാമ്പത്തിക നഷ്ടം എന്നെ തോൽപ്പിക്കുകയില്ല, ലോകത്തിന് നിന്ന് എന്നെ തോൽപ്പിക്കുകയില്ല. ഇതിനെ എല്ലാം തോൽപ്പിച്ചവൻ എന്റെ നാഥനായിരിക്കുമ്പോൾ, തോൽപ്പിച്ചവൻ എന്റെ മേൽ അധികാരമുള്ളവനായിരിക്കുമ്പോൾ, തോൽപ്പിച്ചവൻ എന്റെ കർത്താവായിരിക്കുമ്പോൾ, ഞാൻ തോൽക്കുന്നവനല്ല, ഞാൻ ജയിക്കുന്നവനാ, ഞാൻ തോൽപ്പിക്കുന്നവനാ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ തോൽക്കുന്നവനല്ലെന്നുള്ള ഉറപ്പുണ്ടാകണം. കാരണം എന്നോട് കൂടെയുള്ളവൻ കല്ലറക്കിൽ നിന്ന് കരയുന്നത് പ്രതീക്ഷയില്ലാതാ. എന്നാൽ വീട്ടിൽ നിന്നിറങ്ങിയത് പ്രതീക്ഷയോടാ, കല്ലറക്കൽ വന്നപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, ഇറങ്ങിത്തിരിച്ചപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു, ഇപ്പോൾ പറയോ പ്രതീക്ഷയില്ലെന്ന്? ഒരുപക്ഷെ നീ പ്രതീക്ഷ ഇല്ലെന്ന് പറഞ്ഞാണോ കരയുന്നതെങ്കിൽ, നീ യേശുവിനോടാണ് കരയുന്നതെങ്കിൽ, നീ ദൈവത്തോടാണ് നിലവിളിക്കുന്നതെങ്കിൽ, നിനക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല, നമുക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് അറിയാമോ? എല്ലാവരും ഒന്നുപോലെ പറയുന്നു, ഒന്നുപോലെ പറയുന്നു, എന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എല്ലാത്തിന്റെയും നടുവിൽ നിൽക്കുന്ന കർത്താവ് എന്നോട് കൂടെയുണ്ട്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമുക്ക് ഓടി വന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം ശൂന്യതയുടേതാ. നാളെ എന്തെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഭീതിയുടേതാ. നാളെ എന്താകുമെന്ന്, എന്റെ ജീവൻ നാളെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയത്തില്ല. നേരത്തെ നമുക്ക് അറിയാമായിരുന്നു, നമ്മളൊരു ഭവനം വെച്ച് നമ്മൾ താമസിക്കും, നമ്മുടെ മക്കളെയെല്ലാം നമ്മൾ വിവാഹം കഴിപ്പിച്ച് അയക്കും, അവരുടെ മക്കളെയെല്ലാം നമ്മൾ കാണും. ഇങ്ങനെയുള്ള പ്രത്യാശയൊക്കെ നമുക്കുണ്ടായിരുന്നു. നമ്മള് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബാങ്കിലേക്ക് നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ പറഞ്ഞിരുന്നു, ഇതിന്റെ ഒരു 10 ഞാൻ ഇട്ട് കഴിഞ്ഞാൽ 10 കഴിഞ്ഞിട്ട് അതിന്റെ ഇരട്ടിയാകും, അതെനിക്ക് എടുക്കാമായിരുന്നു എന്നുള്ള ചിന്തയൊക്കെ ആ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ 2020 ആ ചിന്ത എല്ലാം പോയി. ഇപ്പോൾ ഒറ്റ ചിന്തയേ ഉള്ളൂ, നാളെ ഞാൻ കാണുമോ എന്നുള്ള ഭീതിയായി എന്നെ ഭയപ്പെടുത്തുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നീ കല്ലറ വാതുക്കലാണെങ്കിലും, നീ കണ്ടത് ശൂന്യതയുടെ കല്ലറയാണെങ്കിലും, തുറന്നു കിടക്കുന്ന കല്ലറയാണെങ്കിലും, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു നാഥനുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്, നീ
വിളിക്കുന്ന ഒരു കർത്താവുണ്ട്. പക്ഷെ നീ ഒരൊറ്റ കാര്യം പറയണം. ഇവിടെ മറിയ പറഞ്ഞ ചില വാക്കുകൾ ഞാൻ പറയാം. രണ്ടാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ കാണുന്നു, അവൾ പറയുക, അവളോട് ശിമോൻ പത്രോസിന്റെയും യേശുവിന്റെ പ്രിയനായ മറ്റേ ശിഷ്യനും അടുക്കൽ ചെന്ന് കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. ഇവിടെയാണ് അവൾ മനസ്സിലാക്കേണ്ടത്. ഇവളവിടെ പറയുകയാണ് കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവൾ പറഞ്ഞ വാക്കിന്റെ ആ വാക്ക് ശ്രദ്ധിക്കണം. ലോർഡ് എന്നുള്ളതാ, കുരിയോസ് എന്നുള്ളതാ വേണ ഉപയോഗിച്ചത്, കർത്താവ് എന്നുള്ളതാ. എന്താ അതിന്റെ അർത്ഥം? എനിക്കറിയാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദേവദാസൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ ദൈവത്തിനെ പഠിപ്പിക്കുന്ന ആളാണെന്ന് അറിയാം. അപ്രകാരം നിങ്ങളെ നയിക്കുന്ന ആളാണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. അവിടെ നിങ്ങൾക്ക് അറിയാമെന്നും എനിക്കറിയാം. എങ്കിലും ഞാനത് പറയട്ടെ, അവിടെ കർത്താവ് എന്ന് കൊടുത്തിരിക്കുമ്പോൾ എന്റെ മേൽ കർത്തൃത്വം നടത്തുന്നവൻ. അപ്പോൾ അവൾ ചോദിക്കുകയാ, കർത്താവിനെ എവിടെ കൊണ്ടുപോയി എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞാൽ ശിമോൻ പത്രൻ അവിടെ ചെന്നിട്ട് പറയുക, അടുക്കൽ ചെന്നിട്ട് കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ഇവൾ ഓടിച്ചെന്ന് പറയുന്നത് എന്താ? ഇവൾ കരയാനുള്ള കാരണം എന്താ? ഇവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സന്തോഷത്തോടെയാ വന്നത്, ഇവൾ ഇറങ്ങി തിരിച്ചപ്പോൾ സന്തോഷത്തോടെയാ വന്നത്. ഇറങ്ങി തിരിച്ചപ്പോൾ സന്തോഷത്തോടെ വന്ന് കല്ലറക്കൽ നിൽക്കുകയാ. പക്ഷെ കല്ലറക്കൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ശൂന്യതയായി പോയല്ലോ എന്ന്. ഇന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഞാൻ ഇറങ്ങിത്തിരിച്ചത് ശൂന്യതയാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ, ഞാൻ ഇറങ്ങിത്തിരിച്ചിട്ട് എനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ഇന്ന് പകൽക്കാലം പറയുകയാണ്, നീ ഇറങ്ങിത്തിരിച്ചത് ശൂന്യതയിലേക്കല്ല, നീ ഇറങ്ങിത്തിരിച്ചത് യാഥാർത്ഥ്യത്തിലേക്കാണ്. നീ ഇറങ്ങിത്തിരിച്ചത് നിന്റെ പേർ വിളിക്കുന്നവന്റെ അരികിലേക്കാണ്. അത് ഇന്നലെ വിളിച്ചെങ്കിൽ ഇന്നും വിളിക്കും, അത് നാളെയും വിളിക്കും. ആ കർത്താവ് കാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്നത് വരെ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ അന്നുവരെയും നമ്മുടെ പേർ വിളിക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. പക്ഷെ ഒരു കാര്യം നാം തിരിച്ചു പറയണം, അവൻ എന്റെ കർത്താവാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പത്രോസിനും യോഹന്നാനും ബാക്കിയുള്ള 9 ശിഷ്യന്മാർക്കും ഇന്നലെ വരെ, അല്ലെങ്കിൽ ക്രൂശീകരണത്തിന്റെ അവിടം വരെ, പത്രോസ് പറഞ്ഞ നമുക്കറിയാം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വെളിപ്പെട്ടവൻ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തുന്നത് എന്ന് കർത്താവ് അവനോട് പറഞ്ഞെങ്കിൽ ഇന്ന് അവൻ എവിടെ? വീടിനകത്ത് സാക്ഷി ഇട്ടിരിക്കുകയാണ്. കാരണം എന്തറിയാമോ? പട്ടാളക്കാർ വന്നവരെ പിടിച്ചോണ്ട് പോകുമോ, തള്ളിയിടുമോ, പേടിപ്പിക്കുന്ന ആ ഒരു അനുഭവത്തിലൂടെയാ പോകുന്നത്. പേടി അവരെന്ത് ചെയ്യുകയാ? മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുകയാ. ശിഷ്യന്മാരെ പേടിപ്പെടുത്തിയിട്ട് അകത്ത് അടച്ചിട്ടിരിക്കുകയാണ്. അവർ പുറത്തിറങ്ങുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ അകത്തിരിക്കേണ്ടവനല്ല, നീ പേടിച്ച് കതക് പൂട്ടിയിരിക്കേണ്ടവനല്ല. അതിനല്ല നിന്നെ വിളിച്ചത്, അതിനല്ല 3.5 വർഷക്കാലം നിന്നെ നടത്തിയത്. നിന്നെ 3.5 വർഷക്കാലം നടത്തിയത് കർത്താവിന്റെ വരവോളം സുവിശേഷം പ്രസംഗിക്കാനാ, നീ കർത്താവിന്റെ സാക്ഷിയാകാനാ. നിന്നെ അങ്ങനെ ഒളിച്ചിരുത്തത്തില്ല കർത്താവ്. കാരണം എന്താ? നിന്നെ കുറിച്ച് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. നമുക്കറിയാം ഈ ഉയർപ്പ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇവൾ ചെന്ന് സന്ദേശം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ചെന്ന് അവരോട് പറയണം, നിന്റെ ദൈവം എന്റെ ദൈവം, എന്റെ സഹോദരന്മാരോട്. അങ്ങനെ കർത്താവ് പറഞ്ഞത്, എന്റെ സഹോദരന്മാരോട് പറയണം. അവിടെ ഞാനത് വായിക്കാം. യേശു അവരോട് എന്നെ നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവ് നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നുവെന്ന് അവരോട് പറയുക. കർത്താവിന് ഉദ്ദേശമുള്ള ഒരുവനെയും കർത്താവ് മുറിക്കകത്തിരുത്തി ഭയത്തോടിരുത്തി കടകടച്ചിരിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ,
ഈ വചനം കേൾക്ക് ദൈവജനത്തോട് പറയട്ട്, നിങ്ങൾ ഒരു കാരണവശാലും കഥകടച്ചകത്തിരിക്കേണ്ടവരല്ല, ഭയത്തിൽ ജീവിക്കേണ്ടവരല്ല. പിന്നെയോ ക്രിസ്തുവിനോടുള്ള തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കിയിട്ട് കർത്താവിന് വേണ്ടി നിൽക്കേണ്ടവരാണ്. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, ഏതെല്ലാം വിധത്തിലുള്ള ഭയമാണ് നമ്മളെ മാറ്റി നിർത്തുന്നത്? ഇന്ന് നമ്മളോട് ചോദിച്ചാൽ, ആരോട് ചോദിച്ചാലും പറയും ഇന്നത്തെ ഭയം കൊറോണയാണ് അല്ലെ. ഇന്നെന്നെ ഭയപ്പെടുത്തുന്നത് കൊറോണയാണ്. അല്ല, സാമ്പത്തികമാണോ, രോഗമാണോ, പ്രതികൂലമാണോ, ഏത് നിന്നെ ഭയപ്പെടുത്തുന്നുവോ ആ ഭയപ്പെടുത്തുന്നതിൽ നിന്ന് ദൈവം തന്റെ പുത്രനെ അയച്ചെങ്കിൽ ആ പുത്രൻ അരികിൽ വന്ന് നമ്മുടെ പേർ വിളിക്കും. ഒറ്റ കാര്യം ഞാൻ പെട്ടെന്ന് നിർത്താം, എനിക്കറിയാം സമയം മുൻപോട്ട് പോകുന്നുവെന്ന്. അവിടെ അവിടെ മറിയ വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, അവരെവിടെ വെച്ചു എന്ന് അറിയുന്നില്ല. അടുത്ത വാക്യം, മൂന്നാം വാക്യം, അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസും മറ്റേ ശിഷ്യനും കൂടെ എന്ത് ചെയ്തു? ഓടി കല്ലറയ്ക്കൽ ചെന്നു. എന്തിനാ അവര് പോയത് കല്ലറയ്ക്കലോട്ട്? ഈ മഗ്ദലക്കാരത്തി മറിയ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, യേശുവിന്റെ കല്ലറ ഒഴിഞ്ഞു കിടക്കുകയാണ്, അവൻ എവിടെ കൊണ്ടുപോയി എന്ന് ഞങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഇവൾ പറഞ്ഞത് സത്യമാണോന്നറിയാനാണ് ഇവർ ഇറങ്ങി പുറപ്പെട്ടത്. ആമേൻ, ആമേൻ. ഇന്ന് നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കണം, നാം ഇറങ്ങി പുറപ്പെടുന്ന യാഥാർത്ഥ്യത്തിന് വേണ്ടിയാണെങ്കിൽ, സത്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്തു വന്നാലും പിന്മാറത്തില്ല, നാം അവിടെ തന്നെ നിൽക്കും. അത് നമ്മളെ നിർത്തുവാൻ ഇടയാകും. എന്നാൽ ശിഷ്യന്മാർ പതറിപ്പോയി. അവർ പതറിയടത്തെല്ലാം കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? കരം പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പതറിയെടുത്ത്, ഇവിടെ കർത്താവ് അവർക്ക് അവിടെ പോയി പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അതിലേക്ക് വരാം. നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസും യോഹന്നാനും, അതിന്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കിലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ലതാനും അവന്റെ പിന്നാലെ ശിമൻ പത്രോസ് വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റുന്ന റൂമാൽ ശീലയുടെ കിടക്കുന്നത് വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. ആദ്യം കല്ലറയ്ക്കെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തി എന്ന് കണ്ട് വിശ്വസിച്ചു. പത്രോസും യോഹന്നാനും ഓടി. യോഹന്നാൻ വന്നിട്ട് അകത്തേക്ക് കയറിയില്ല, അവിടെ പുറത്ത് നിൽക്കുകയാ ചെയ്തത്. അതിന്റെ കാരണം പ്രധാനമായി ഞാൻ ചിന്തിക്കുന്നത്, കല്ലറ ഒഴിഞ്ഞു കിടക്കുകയാണ്, കല്ലറ ഇരുട്ടാണ്. കല്ലറയിൽ നമുക്കറിയാം യേശുവിനെ ചുറ്റിയിരുന്ന വസ്ത്രവും തലയിൽ ചുറ്റിന റൂമാലും അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ അവിടെ ഇരിക്കുന്നു പറയുമ്പോൾ, ഇവിടെ ചിലപ്പോൾ രാത്രിയിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ തന്നെ കർത്താവ് ഉണ്ടെന്നുള്ള ചിന്തയായിരിക്കണം. അത് എന്റെ ചിന്തയാണ്, ഒരുപക്ഷെ ആ ചിന്ത ഉണ്ടാകാം. കാരണം എന്തറിയാമോ, കർത്താവിനെ ആരെങ്കിലും എടുത്തുകൊണ്ടു പോയെങ്കിൽ, നമുക്കറിയാം പത്രശേഷം അത് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, കർത്താവ് ഉയർത്തതിനു ശേഷം അവിടെയുള്ള പടയാളികൾക്ക് പണം കൊടുക്കുന്ന 28-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 19-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കല്ലറയിൽ നിന്ന് ശവം മോഷ്ടിച്ചുകൊണ്ട് പോയതായിരിക്കും എന്നുള്ളത് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരുന്നു യഹൂദന്മാർ, അങ്ങനെ വിശ്വസിച്ചിരുന്നു എന്നുള്ളൊരു വാക്യം അവിടെ പ്രത്യക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവൻ ചിന്തിക്കുമ്പോൾ എടുത്തുകൊണ്ട് പോയെങ്കിൽ ഈ വസ്ത്രവും എടുത്തുകൊണ്ട് പോകണം. കാരണം
നിക്കോദിമോസും അരമത്തിയിലെ യോസഫും യേശുവിന് വേണ്ടി ഒരുക്കിയ വസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വില കൂടിയ വസ്ത്രമാണ് അവിടെ കൊടുത്തിരുന്നത്. ഏറ്റവും വില കൂടിയ വസ്ത്രമാണ് അവിടെ യേശുവിനെ പുതപ്പിച്ച് കല്ലറയ്ക്ക് അകത്തു വെച്ചത്. അപ്പോൾ യേശുവിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രവും കൊണ്ടുപോകേണ്ടതാണ്. പക്ഷെ വസ്ത്രം അവിടെയുണ്ട്. അപ്പോൾ ഇവൻ ഒരുപക്ഷെ ചിന്തിച്ചു കാണും യേശു എന്ത് ചെയ്തു, അവിടെ ഉണ്ട്. കാരണം അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് യേശു ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള സത്യം അന്നുവരെയും അവർ കണ്ടില്ല, അവരിൽ അവർ അറിഞ്ഞില്ല, അവർ ഗ്രഹിച്ചില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പാരമ്പര്യമല്ല കർത്താവിനെ നാം അറിയുന്നതിന് മാനദണ്ഡമാകുന്നത്. കർത്താവിനോട് കൂടെ നടക്കുന്നതല്ല നമ്മുടെ വിശ്വാസത്തിന് മാനദണ്ഡമാകുന്നത്. ഞാൻ യേശുവിനോട് കൂടെ നടക്കുന്നവനാണെന്ന് പറയാം, യേശുവിനോട് കൂടെ ഇറങ്ങി തിരിച്ചവനാണെന്ന് പറയാം, ഞാൻ 3.5 വർഷക്കാലം പോയവനാണെന്ന് പറയാം. പക്ഷെ ഈ സ്ത്രീക്ക് ആ പാരമ്പര്യം പറയാനില്ല. പാരമ്പര്യമല്ല യേശുവിനോട് അടുപ്പിക്കുന്നത്, പിന്നെയോ ഹൃദയത്തിന്റെ സ്നേഹമാണ് യേശുവിനോട് അടുപ്പിക്കുന്നത്. ആ സ്നേഹമാണ് യേശു നമ്മളോടും അടുത്തു വരുന്നത്. ഇന്ന് രാത്രിക്കാലം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലുള്ള സ്നേഹം എന്തിൻ്റെതാണ്? ലോകത്തോടുള്ള സ്നേഹമാണോ യേശുവിനോടുള്ള സ്നേഹമാണോ? ഈ യോഹനൻ അകത്ത് കയറാതെ പുറത്തു നിൽക്കാനുള്ള കാരണം അന്നുവരെയും ആ സത്യം തിരിച്ചറിയുവാൻ കഴിയാതെ ഒരു സാധാരണ മനുഷ്യനായി മാറി യോഹന്നാൻ. പത്രോസ് അകത്ത് കയറി, അപ്പോൾ മറ്റേ ശിഷ്യനും അകത്ത് കയറി, അവർ കണ്ടു. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ട്, അവർ വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചത്? രണ്ട് തലവാരത്തിൽ നമുക്കത് പറയാം. മറിയ വന്നു പറഞ്ഞു യേശുവിനെ എടുത്തുകൊണ്ട് പോയി എന്നുള്ള വാർത്ത ശരിയാണെന്ന് അവർ വിശ്വസിച്ചു. രണ്ടാമത്തേത് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വിശ്വസിച്ചു. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം അവർ വിശ്വസിച്ചത്. ഞാൻ ചോദിക്കട്ടെ, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ വിശ്വസിച്ചിരുന്നു എങ്കിൽ ഇവരെവിടെ നിന്നേനെ? ഈ മറിയോടുകൂടെ അവിടെ നിൽക്കണമായിരുന്നു. കാരണം ഉയർത്തെഴുന്നേറ്റവൻ അവർക്ക് വേണ്ടി പ്രത്യക്ഷനാകുമെന്നുള്ള ഉറപ്പ് അവർ പ്രാപിക്കണമായിരുന്നു. അതവർ ചെയ്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് എല്ലാം നമ്മൾ പുറകിൽ തള്ളിക്കളഞ്ഞിട്ടാണ് ഇറങ്ങിത്തിരിച്ചത്? നമുക്കറിയാം നമ്മുടെ പിതാക്കന്മാർ, നമ്മുടേതായ ഗ്രാൻഡ് പേരൻസ് അവരിറങ്ങിയ കാലഘട്ടത്തിൽ എല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചെങ്കിൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? ഒഴിഞ്ഞ കല്ലറ കണ്ടിട്ട് അതിനകത്ത് കിടക്കുന്ന ചില ആരെങ്കിലും പറഞ്ഞ വാക്കുകൾ സത്യമാണോ എന്ന് അറിഞ്ഞിട്ട് തിരിച്ചു പോകാനാണോ നമ്മൾ നിൽക്കുന്നത്? അല്ലെങ്കിൽ ചില വാക്കുകളുടെ മുമ്പിൽ മാത്രം നമ്മൾ നിൽക്കുകയാണോ? അതോ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കാണുവാനായിട്ട്, അത് അനുഭവിക്കുവാനായിട്ട്, ആ ശബ്ദം കേൾക്കുവാനായിട്ട് അവന്റെ സന്നിധിയിൽ എനിക്ക് ഇരിക്കുവാൻ മനസ്സുണ്ടോ? ഇന്ന് പകൽക്കാലം നമ്മളോട് കർത്താവ് ചോദിക്കുകയാണ്, നീ ഇറങ്ങിത്തിരിച്ചത് ശരിയാണെങ്കിൽ നീ എവിടെ നിൽക്കണമായിരുന്നു? നീ ആ കല്ലറയുടെ മുമ്പിൽ നിൽക്കണമായിരുന്നു, ആ ശൂന്യതയുടെ മുമ്പിൽ നിൽക്കണമായിരുന്നു. എന്നാൽ പരാജയപ്പെട്ടു പോയി. ഇന്ന് നമ്മൾ പരാജയപ്പെട്ട് പോകാനല്ല കർത്താവ് നമ്മളെ കൊണ്ടുവന്നത്. നമ്മളെ ജയമുള്ളവരാക്കി മാറ്റാനാണെങ്കിൽ ആ ശൂന്യതയുടെ നടുവിൽ എന്റെ കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ളത്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പോടെ പറയാൻ ഇടയാകണം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്തു? വന്നു, കണ്ടു, വിശ്വസിച്ചു. അടുത്ത വാക്കാണ് നമ്മൾ വായിച്ചത്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തി നിൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെടുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തിയ ഒരു വാക്യമാണത്. കർത്താവിങ്കിൽ നിന്ന് ഇത്രയും വചനം പഠിച്ചിട്ടും ഗ്രഹിക്കാത്ത, ഞാൻ അതേ അങ്ങനെ പറയുള്ളൂ, വചനം കർത്താവിൽ നിന്നും നേരിട്ട് പ്രാപിച്ചിട്ടും ഗ്രഹിക്കാത്ത ഒരു കൂട്ടർ. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വചനത്തിന്റെ കുറവ് കൊണ്ടാണോ നമ്മൾ ഭയമുള്ളവരാകുന്നത്? വചനം പഠിക്കാത്തത് കൊണ്ടാണോ നമ്മൾ വചനത്തിൽ നിന്ന് വിട്ടുപോകുന്നത്? അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകുന്നത്? നമ്മളെ ഭയം നമ്മളെ ഭരിക്കുന്നത് അല്ല, ഒരിക്കലുമല്ല.
ഒരിക്കലുമല്ല. പക്ഷേ നാം കേൾക്കുന്നത് ഗ്രഹിക്കുവാനോ അത് ഉൾക്കൊള്ളുവാനോ കഴിയുന്നില്ല. എബ്രായ ലേഖനത്തിൽ കൊടുത്തിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണമെന്ന് പറയാനുള്ള കാരണം അതാണ്. നിങ്ങൾ വചനം പഠിക്കുമ്പോൾ ആ വചനത്തിൽ നിൽക്കുവാനിടയാകണം, ആ വചനത്തിൽ ഉറപ്പ് പ്രാപിക്കാൻ ഇടയാകണം. അത് പഠിച്ചത് കൊണ്ടായില്ല, അല്ലെങ്കിൽ ഡിഗ്രി നേടിയത് കൊണ്ടായില്ല, അല്ലെങ്കിൽ ഇറങ്ങി തിരിച്ചത് കൊണ്ടായില്ല. എന്നാൽ വചനത്തിൽ നിൽക്കുന്നവനെയാണ് കർത്താവിന് ആവശ്യം. അവന്റെ മുമ്പിലാണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്, അവനെയാണ് പേഴ്സണലി വിളിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉറപ്പ്, ഇന്ന് പകൽക്കാലം നമുക്ക് ഉറപ്പുണ്ടാകണം. എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന കാരണം എന്നറിയാമോ? കർത്താവ് പഠിപ്പിച്ചത് എന്താണ്? കർത്താവ് അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പഠിപ്പിച്ചു, ഞാൻ ചെയ്യുന്നേക്കാൾ അധികമായി നിങ്ങൾ ചെയ്യുമെന്ന് പഠിപ്പിച്ചു, കർത്താവ് അഞ്ചപ്പൊങ്കണ്ട 5000 പേരെ പോഷിപ്പിക്കുന്ന കാണിച്ചു കൊടുത്തു, കുരുടനെ സൗഖ്യമാക്കുന്ന കാണിച്ചു കൊടുത്തു. അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു നീണ്ട നിര ഇവർ കൂടെ നടന്ന് കണ്ടവരാണ്. പക്ഷേ അവർ കണ്ടത് ഗ്രഹിച്ചില്ല, അവർ കേട്ടത് ഗ്രഹിച്ചില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നാം കണ്ടത് ഉള്ളിൽ സംഗ്രഹിക്കാനിടയാകണം, കേൾക്കുന്ന വചനം ഗ്രഹിക്കാനിടയാകണം, അതിൽ നിൽക്കുവാനിടയാകണം. ഇനി ഒരു യാഥാർത്ഥ്യയോടെ പറയാം, അത് കണ്ടിട്ടും കേട്ടിട്ട് ഇവർ ഗ്രഹിക്കാതിരുന്നെങ്കിലും കർത്താവിന് അവരെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ അടഞ്ഞ റൂമിൽ നിന്ന് പുറത്തിറക്കുന്ന കർത്താവ് അവിടെ വരും. ആമേൻ. അങ്ങനെ ഒളിച്ചിരിക്കാൻ നമ്മളെ കർത്താവ് അനുവദിക്കത്തില്ല, ഭയത്തോടെ ഇരിക്കാൻ കർത്താവ് നമ്മളെ അനുവദിക്കത്തില്ല. കാരണം എന്തറിയാമോ? അവന്റെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയാ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അന്ന് മുതൽ ഏൽപ്പിച്ചെങ്കിൽ ഇന്നുവരെയും നമ്മളെ ആ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യത്തിന് മുമ്പിൽ നമുക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. അത് ഏത് രാജ്യത്തായാലും ഏത് സംസ്ഥാനത്തിലായാലും ഏത് സഭയിലായാലും ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ കർത്താവ് നമ്മളെ അനുവദിക്കുകയില്ല. കാരണം അവൻ ഏൽപ്പിച്ച ദൗത്യം നാം ചെയ്യേണ്ടവരാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ പേടിച്ച് മാറുകയല്ലേ, ഭയപ്പെട്ട് മാറുകയല്ലേ, പലതും കണ്ടിട്ട് നമ്മൾ മടുത്തു പോകുകയല്ലേ. നമുക്കറിയാം ഇപ്പോൾ ഈ ഫേസ്ബുക്കിലൂടെ അനവധിയായി അനവധിയായി മെസ്സേജുകൾ ഒരു ദിവസം തന്നെ ഒരു 200-ൽ പരം, അല്ലെങ്കിൽ അത് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത് പോലെ മെസ്സേജുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസം വർദ്ധിക്കുന്നു, വിശ്വാസം കുറയുന്നു. ശോളനീയണം. നല്ലത് മാത്രം മുറുകെ പിടിക്കാൻ ഇടയാകണം. ഒരിക്കലും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിനകത്ത് പോകാൻ ഇടയാകരുത്, അത് കേൾക്കാൻ ഇടയാകരുത്. സത്യവചനത്തിന് മുൻപാകെ നിൽക്കാൻ ഇടയാകണം, തികഞ്ഞ സത്യത്തിന് മുമ്പാകെ നിൽക്കാൻ ഇടയാകണം. നമ്മളെ തെറ്റിക്കുന്ന വചനത്തിനകത്ത് നമ്മൾ നിന്ന് പോകരുത്. അവിടെ നിന്ന് മാറുവാനിടയാകണം. ഇവിടെ ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവർ കണ്ടു, വിശ്വസിച്ചു. അടുത്ത വാക്യമാണ്, അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അവർ അവരുടെ ദേർ ഓൾ ഹോം ഹൗസ് എന്ന് അവിടെ ഇരിക്കുന്നത്, അവരുടെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഇന്ന് കർത്താവിനെ ആരാധിക്കുന്നെങ്കിൽ ഞാൻ ആരാധിക്കുന്നതിനർത്ഥമുണ്ട്. ജോർജി സാറിനെയും കുടുംബത്തെയും പ്രസാദിപ്പിക്കാനോ അല്ലെങ്കിൽ പാസ്റ്റർ നാളെ ഞാൻ വന്നില്ലെങ്കിൽ എന്ത് എന്നോട് ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ചാണോ നമ്മൾ ഇന്ന് കൂടുന്നത്? അല്ലെങ്കിൽ എല്ലാവരും കൈയടിക്കുന്നത് കൊണ്ട് ഞാനും കൈയടിക്കാം, എല്ലാവരും കേൾക്കുന്നത് കൊണ്ട് ഞാനും കേൾക്കാം, എല്ലാവരുടെയും കൂടെ ഞാനും ഇരിക്കാം എന്നുള്ളതാണോ? ശിഷ്യന്മാർ ഇവിടെ അതാ ചെയ്തത്. അവർ വന്നു കണ്ട് മടങ്ങിപ്പോയി. നമ്മൾ വന്ന് കണ്ട് മടങ്ങിപ്പോകാനുള്ളവരല്ല, വന്ന് കണ്ട് അനുഭവത്തോടെ അവന്റെ ശബ്ദം കേട്ട്, എന്റെ പേർ വിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് മടങ്ങിപ്പോകേണ്ടവരാണ് നാം ഓരോരുത്തരും. ആമേൻ. വെറുതെ വന്ന് വെറുതെ പോകാനുള്ളവരല്ല നമ്മള്. അങ്ങനെ വരാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നീ ഒരു ആരാധനയ്ക്ക് വരുന്നെങ്കിൽ അതിനകത്തൊരു വിടുതൽ ഉണ്ട്. ആരാധിക്കുമ്പോൾ വിടുതലുണ്ട് നമ്മൾ പാടാറുണ്ട്. എന്നാൽ അവിടെ ആരാധി വിടുതൽ കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ ആരാധിക്കുന്നത്. പിന്നെയോ, നാം ആരാധിക്കുമ്പോൾ ഒരു വിടുതലുണ്ട്, നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതലുണ്ട്, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഒരു വിടുതലുണ്ട്. കാരണം അതിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ശക്തി ഉയരത്തിലെ സർവശക്തിയാ. ഇന്ന് പകൽക്കാലവും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നടുവിൽ ഒരു പ്രവർത്തിക്കുന്ന ശക്തിയുണ്ട്, നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ശക്തിയുണ്ട്, നമ്മളെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട്, നമ്മുടെ ഭയത്തെ പുറത്താക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് ഉയരത്തിലെ ശക്തിയാണ്. ആമേൻ. ഹല്ലേലൂയ.
ഇന്ന് ഇന്ന് പകൽക്കാലം ആ ഉറപ്പ് പ്രാപിക്കണം. ഈ ആരാധന തീർന്ന് നമ്മൾ ഭവനത്തിൽ ആയിരിക്കുമ്പോൾ ഈ ധൈര്യത്തോടെ ആയിരിക്കണം നമ്മൾ നാളെ ഇറങ്ങിത്തിരിക്കേണ്ടത്. ശിഷ്യന്മാരെ പോലെ മടങ്ങിപ്പോകുന്നവരല്ല. അടുത്ത വാക്യം, എനിക്കറിയാം സമയം പെട്ടെന്ന് പോകുന്നു, അടുത്ത 10 മിനിറ്റ് ഞാൻ നിർത്തിക്കൊള്ളാം. അവിടെ കൊടുത്തിരിക്കുന്നത്, എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്താ കാര്യം? അവൾ ഒഴിഞ്ഞ കല്ലറ കണ്ടിട്ട് പോകാൻ വന്നതല്ല. റോമൻ ഗവൺമെന്റിന്റെ ഭയം, റോമൻ ഗവൺമെന്റിനെ കുറിച്ചുള്ള ഭയം അവളെ പിന്തിരിപ്പിച്ചില്ല. സമൂഹത്തിലുള്ള ഭയം അവളെ പിന്തിരിപ്പിച്ചില്ല. 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർ പിന്മാറിപ്പോയത് അവളെ പിന്തിരിപ്പിച്ചില്ല. അവിടെ കൂടെ നിന്ന രണ്ട് സഹോദരിമാർ, അങ്ങനെയാണ് എനിക്ക് ഒരിടത്ത് വായിക്കാൻ കഴിഞ്ഞത്, കൂടെ നിന്ന രണ്ട് സഹോദരിമാർ ശിഷ്യന്മാർ പോയപ്പോൾ അവരുടെ കൂടെ പോയി. ഇവൾ മാത്രമേ ഉള്ളൂ പിന്നീട്. അവർ പോയതും അവളെ പിന്തിരിപ്പിച്ചില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം അതിനൊരു ഒരു ആത്മീയ അർത്ഥം ഞാൻ പറയട്ടെ. നമ്മുടെ കൂടെ ഇറങ്ങിത്തിരിച്ച പലരും പരാജയപ്പെട്ടു പോകാം. പല ഉന്നതന്മാർ വീണു പോകാം. ഉന്നതന്മാർ തെറ്റിപ്പോകാം. അവരൊക്കെ മടങ്ങിപ്പോകാം. അവരെയെല്ലാം ഭരിക്കുന്ന പല ഭയങ്ങൾ നിമിത്തം, പല നിന്ദകൾ നിമിത്തം, അല്ലെങ്കിൽ അവർ പിന്മാറിപ്പോകാം. എന്നാൽ നീ വന്നത്, നീ ഇറങ്ങിയത്, ഞാൻ ഇറങ്ങിയത് ആ സത്യം കണ്ടാണെങ്കിൽ ആ സത്യത്തിന് മുൻപേ അത് പൂർത്തീകരിച്ച് നീ മടങ്ങിപ്പോകാം. അവൾ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇനി ഞാൻ പെട്ടെന്ന് നിർത്താം. അവിടെ കൊടുത്തിരിക്കുന്നത്, യേശുവിന്റെ ശരീരം കിടന്നിരുന്ന സ്ഥലത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ തലക്കലും കാൽക്കലും നിൽക്കുന്നത്, ഇരിക്കുന്നത് കണ്ടു. അവിടെയാണ് യഥാർത്ഥത്തിൽ ദൂതന്മാർ ഇരിക്കുന്നതിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് അവൾ, ദൂതന്മാർ ഇവളോട് ചോദിക്കുകയാണ്. അവിടെ ചോദിക്കുന്നത്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? അപ്പോൾ അവളുടെ മറുപടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ കർത്താവിനെ എവിടെ എടുത്തു കൊണ്ടുപോയി? ആ ഒരു നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, തൊട്ടു മുമ്പ് വായിച്ചത് പത്രോസിനോടും യോഹന്നാനോടും ചോദിച്ചത് കർത്താവിനെ എവിടെ എടുത്തു കൊണ്ടുപോയി എന്ന് അറിയുന്നില്ലെന്നാ പറഞ്ഞത്. ഇവിടെ അവള് പറയുകയാണ് ഞങ്ങൾ അറിയുന്നില്ലെന്ന്. അവിടെ പറഞ്ഞെങ്കിൽ 3 പേര് അവിടെ ഉണ്ട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ, ഇവിടെ അവൾ സ്പെസിഫൈ ചെയ്യുകയാണ് എന്റെ കർത്താവിനെ എവിടെ എടുത്തുകൊണ്ടുപോയി. അപ്പോൾ അവളുടെ ജീവിതത്തിൽ കർത്താവ് ആരായി? എന്റെ കർത്താവായി, എന്റെ കർത്തൃത്വം നടത്തുന്നവനായി, എന്റെ മേൽ അധികാരമുള്ളവനായി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ മേൽ അധികാരമുള്ളത് ലോകമല്ല, ഗവൺമെന്റ് അല്ല, കൂട്ടുകാരല്ല, ഇറങ്ങിത്തിരിച്ചവരല്ല, എന്റെ മേൽ അധികാരമുള്ളവൻ ഉയരത്തിലുള്ളവനാണ്. അപ്പോൾ എന്റെ മേൽ വരുന്നതിനും അധികാരം ആർക്കുണ്ട്? കർത്താവിനുണ്ട്. ഞാൻ കടന്നു പോകുന്നതിന് മേലും അധികാരം ആർക്കുണ്ട്? നമ്മുടെ കർത്താവിനുണ്ട്. നമ്മുടെ സകല ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങളുടെ മേലും കർത്താവിന് അധികാരമുണ്ട്. അങ്ങനെ ഉള്ളവർക്കേ പറയാൻ കഴിയൂ എന്റെ കർത്താവെന്ന്. മഗ്ദലക്കാർത്തിക്ക് അത് പറയത് പറയാം. കാരണം എന്തറിയാമോ? അവൾ 7 ഭൂതം ബാധിച്ചവളാ, നാട്ടുകാര് തല്ലി ഓടിക്കുന്നവളാ, അവളെ ഭയം നാട്ടുകാർ ഓടി നടക്കുകയാണ്. ഇന്ന് അങ്ങനെയല്ല, അവൾ പറയുക എന്റെ കർത്താവിനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ടു പോകാം. നോക്കണേ, ഒരു ബലഹീനയായ സ്ത്രീ പറയുകയാണ് ഞാൻ അവനെ എടുത്തുകൊണ്ടു പോയിക്കൊള്ളാം. എവിടെ വെച്ചെന്ന് പറഞ്ഞാ മതി, കഴിയുമോ? സാമാന്യ ബുദ്ധി കൊണ്ട് പറ്റത്തില്ല, ചരിത്രം നോക്കിയാ പറ്റത്തില്ല, സമൂഹത്തെ നോക്കിയാ പറ്റത്തില്ല. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ എന്ത് ചെയ്യത്തില്ല, ആ വാക്ക് പറയാൻ പ്രേരിപ്പിക്കത്തില്ല. പക്ഷെ അവളെ പ്രേരിപ്പിച്ചു. എന്താ ഘടകം? അവക്കും കർത്താവുമായിട്ടുള്ള ബന്ധം, വേർപെടുത്താൻ കഴിയാത്ത ബന്ധമായിരുന്നു. സമൂഹത്തിന് വേർപെടുത്താൻ കഴിയാത്ത ബന്ധമായിരുന്നു, കൂട്ടുകാർക്ക് വേർപെടുത്താൻ കഴിയാത്ത ബന്ധമായിരുന്നു, സമ്പത്തിന് വേർപെടുത്താൻ കഴിയാത്ത ബന്ധമായിരുന്നു. ആ ഒരു ബന്ധത്തിലാണ് അവൾ പറഞ്ഞത്, അവനെ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അപ്പോൾ നോക്കണേ, അടുത്തത് ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞിരുന്ന യേശുവോട് സ്ത്രീയെ നീ കരയുന്നതെന്ന് അവളോട് ചോദിച്ചു. അവൻ തോട്ടക്കാൻ എന്ന് നിരൂപിച്ചിട്ട് യജമാനെ നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ എവിടെ വെച്ചു എന്ന് പറയുക
ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവരോട് പറഞ്ഞു. യേശു അവളോട് മറിയേ, അവിടെയാണ് പേർ ചൊല്ലി വിളിച്ചതിന്റെ മഹത്വം. ആ വിളിക്കകത്ത് അവളുടെ തിരിച്ചറിവ് കണ്ടോണം. മറിയേ എന്ന് വിളിച്ചപ്പോൾ അവൾ അനുമ്പ് തോട്ട ദൂതന്മാർ നിൽക്കുന്നത് കണ്ടു. പിന്നെ അവൾ ചിന്തിച്ചു, തോട്ടക്കാരാണ് ചിന്തിക്കുന്നു. ഇവിടെ അവളുടെ പേർ ചൊല്ലി വിളിച്ചു കഴിഞ്ഞപ്പോൾ, മറിയേ എന്ന് വിളിച്ചപ്പോൾ അവളുടെ മറുപടി തോട്ടക്കാരനല്ല അവൾ നിരൂപിച്ചത്, റബുനി, ഗുരു എന്നർത്ഥമുള്ള, റബ്ബി എന്നർത്ഥമുള്ള, റെസ്പെക്ട് എന്ന, വളരെ റെസ്പെക്റ്റോടെ വിളിക്കുന്ന, ആദരവോടെ വിളിക്കുന്ന, സ്നേഹത്തോടെ വിളിക്കുന്ന, അപ്പേറിട്ട് അവനെ വിളിക്കുകയാണ്. കാരണം അവക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത സന്തോഷം അവളുടെ ജീവിതത്തിലേക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇവിടെയാണ് ലോകത്തിലെ ഒന്നാമത്തെ അത്ഭുതം നടന്നത്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വസ്തുത ആദ്യം അറിഞ്ഞതും ആദ്യം കണ്ടതും ആദ്യം അനുഭവിച്ചതും ഈ മഗ്ദലക്കാരത്തി മറിയയാണ്. യേശുവിനോട് കൂടെ നടന്നവരല്ല, യേശുവിന്റെ കുടുംബത്തിൽപ്പെട്ടവരല്ല, ആ ലീനേജിൽ നിന്ന് വന്നവരല്ല. പിന്നെയോ അവിടെ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന, അകന്നു നിൽക്കുന്ന, ഒരു യോഗ്യതയും പറയാനില്ലാത്ത, അവൾക്ക് പറയാൻ ഒരു യോഗ്യത ലഭിച്ചു, ഈ ലോകത്തോട് മുഴുവനും വിളിച്ചു പറഞ്ഞ ദൂത്, സുവിശേഷത്തിന്റെ ആദ്യത്തെ സുവിശേഷം വിളിച്ചു പറഞ്ഞവൾ ഇവളാണ്. എന്താ യോഗ്യത? എന്തെങ്കിലും യോഗ്യതയുണ്ടോ? നോ, അവക്കൊരു യോഗ്യതയും പറയാനില്ല. അവക്കൊരു സ്കൂളിൽ പഠിച്ചതിന്റെ യോഗ്യത പറയാനില്ല, ബൈബിൾ സ്കൂളിൽ പഠിച്ചതിന്റെ യോഗ്യത പറയാനില്ല, അവൾക്ക് അവിടെ അവിടെ ജീവിത ചരിത്രത്തിന്റെ യോഗ്യത പറയാനില്ല. പക്ഷെ അവൾക്ക് ഒന്ന് പറയാനുണ്ട്, എന്റെ മുമ്പിൽ വെളിപ്പെട്ട ഒരു കർത്താവുണ്ട്, എന്റെ കരച്ചിലെ ശബ്ദം കേട്ട ഒരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെതായ സന്തോഷ വാർത്ത ലോകത്തെ അറിയിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതാ അവളോട് പറയുന്നത്, ഗുരു എന്നർത്ഥമുള്ള, റബ്ബുനി എന്ന് വിളിച്ചു. യേശു അവളോട് എന്നെ തുടരരുത്, കാരണം ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. പ്രിയ ദൈവജനമേ, ഞാൻ ആ മെസ്സേജ് പെട്ടെന്ന് നിർത്തുകയാണ്, കാരണം സമയം നമ്മുടെ മുമ്പിൽ കടന്നു പോയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട ദൈവത്തോട് ഞാൻ പറയട്ടെ, നീ വന്ന് നിന്നത് ഒരു ശൂന്യതയുടെ നടുവിലാണെങ്കിൽ നീ മടങ്ങരുത്, നീ പേടിച്ചു പോകരുത്, നീ ഭയപ്പെട്ടു പോകരുത്. ഉറപ്പോടെ നിൽക്ക്, നിന്റെ പേർ വിളിക്കുന്ന നാഥൻ അരികിലുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നാഥൻ അരികിലുണ്ട്. കാരണം നമ്മുടെ കർത്താവ്, അവൻ നമ്മുടെ കർത്താവായതുകൊണ്ട്, അവൻ നമ്മുടെ രക്ഷകനായതുകൊണ്ട്, അവൻ നമ്മുടെ രാജാതി രാജാവായതുകൊണ്ട്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ കീഴ്പ്പെടുത്തുന്ന, ലോകത്തെ ഭയപ്പെടുത്തുന്ന കൊറോണയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങളോ പ്രതികൂലങ്ങളോ എല്ലാം വന്നാലും, അല്ല ഞാൻ നാളെ ഇന്ന് മരിച്ചു വീണാലും, അത് നമുക്ക് പറയാൻ കഴിയണം, ഇന്ന് ഞാൻ മരിച്ചു വീണാലും എന്റെ കർത്താവിനോട് കൂടെ ഞാൻ വായും. ആ ഉറപ്പ്, ആ ധൈര്യം നമ്മളെ അന്ത്യത്തോളം നടത്തുവാൻ ഇടയായിത്തീരും. കാരണം എന്നെ കൈവിടാത്തവൻ, ഈ ലോകത്തിലും വരും കാലത്തിലും കൈവിടാത്ത നാഥൻ നമ്മോട് കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ ആരും നാഥന്റെ ശബ്ദം കേൾക്കുവാൻ, ആ കർത്താവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുവാൻ നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകാരം അവസരം നൽകി തന്ന പ്രിയ ജോറോട് സാറിനോട് കുടുംബത്തോടും ദൈവസഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ വചനങ്ങൾ ആദ്യം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.